നമസ്കാരം. നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി മാസം 7-ാം തീയതി ചൊവ്വാഴ്ച, കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രം ഇന്ന് പിറന്നാളായിട്ട് വരുന്നവർക്ക് വരുന്ന ഒരു വർഷം എങ്ങനെയായിരിക്കും എന്ന് ശ്രദ്ധിക്കാം. ചൊവ്വാഴ്ച പിറന്നാൾ വരുന്നതുകൊണ്ട് പൊതുവെ നേട്ടങ്ങൾ തന്നെയാണ് കാണുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ, ഈ പോലീസ് ഡിഫൻസ് സർവീസസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് കാര്യമായിട്ടുള്ള ഉയർച്ചയ്ക്കുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതാണ് വരുന്ന ഒരു വർഷം. എന്നാൽ ആരോഗ്യകാര്യങ്ങളിലൊന്ന് ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് പ്രായമായവർ. ആദിത്യ ഹൃദയ സ്തോത്രം ദിവസവും ഭക്തിപൂർവ്വം ജപിക്കുന്നതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. കുറച്ച് പണച്ചെലവ് വരുന്ന ഒരു വർഷമാണ് എന്നുള്ളതുകൊണ്ട് ചിലവൊന്ന് നിയന്ത്രിക്കുക. ഈ വരുമാനമൊക്കെ വരുന്നതിലും ചെറിയ തടസ്സങ്ങളൊക്കെ വരാം എന്നുള്ളതുകൊണ്ട് വെള്ളിയാഴ്ചകളിൽ വ്രതമെടുത്ത് മത്സ്യമാംസാദികൾ ഒഴിവാക്കുക, ദേവീക്ഷേത്ര ദർശനം നടത്തുക, ദിവസവും മഹാലക്ഷ്മിയുടെ സ്തോത്രം ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായിട്ട് ജപിക്കുക. അപ്പോൾ ഈ സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ തന്നെയും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. ജോലി മാറുവാൻ പറ്റിയ ഒരു വർഷമല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് IT മാനേജ്മെൻറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ വരുമെങ്കിലും ജോലി മാറുന്നത് മറ്റൊരു അവസരത്തിലേക്ക്, മറ്റൊരു വർഷത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. ജോലിസ്ഥലത്ത് ചെറിയ പ്രയാസങ്ങളോ ശത്രുക്കളെ കൊണ്ടോ അല്ലെങ്കിൽ കൊളീഗ്സിനെ കൊണ്ടൊക്കെ ചെറിയ പ്രയാസങ്ങൾ വരാമെങ്കിലും കേതുപ്രീതി വരുത്തുന്നതുകൊണ്ട് ഈ പ്രയാസങ്ങളൊക്കെ തന്നെയും നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം വേണ്ട. ബിസിനസ് വിപുലീകരിക്കുവാൻ പറ്റിയൊരു വർഷമല്ല എങ്കിലും ബിസിനസ്സിൽ ഈ വർഷം ലാഭം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. പുതിയ ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങളൊക്കെ ലഭിക്കുവാൻ യോഗമുണ്ട് എങ്കിലും അത് പൂർണ്ണമായി അതങ്ങോട്ട് അവെയിൽ ചെയ്യുന്നില്ല, അതായത് സ്വീകരിക്കുന്നതിന് പറ്റിയൊരു വർഷമല്ല എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഈ നക്ഷത്രത്തിന് ശക്തി പകരുന്ന ഗ്രഹം എന്ന് പറയുന്നത് സൂര്യനാണ്, ആദിത്യനാണ്. ആദിത്യ പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ നടത്തുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് സന്തോഷവും സമാധാനവും കുടുംബത്തിന് ഐശ്വര്യവും വരും എന്നുള്ളതിൽ സംശയം വേണ്ട. ഇനി ലക്കി കളറാണ് ബ്രൈറ്റ് റെഡ് ഓറഞ്ച് മിക്സ്, പ്രഭാത സൂര്യൻ്റെ നിറം ഇവർക്ക് നന്നായിട്ട് ചേരുന്നുള്ളതാണ്. ഓറഞ്ച് പിങ്ക് മിക്സ്, ഈ ഓറഞ്ച് പിങ്ക് മിക്സ് സാരി ചുരിദാറൊക്കെ ധരിക്കുന്നതുകൊണ്ട് ആ ഓവറോൾ സൗന്ദര്യം വളരെയധികം വർദ്ധിക്കും. ഇൻ്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ ലൈറ്റർ ഷെയ്ഡ്സ് യൂസ് ചെയ്യാവുന്നതാണ്. വൈറ്റും ലൈറ്റ് ഓറഞ്ച്, വൈറ്റ് ഓർ ഓഫ് വൈറ്റ് ഓർ ലൈറ്റ് ക്രീം പ്ലസ് ലൈറ്റ് ഓറഞ്ച് ടോപ്പ് ഓർ ഷർട്ട് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ടോട്ടൽ ഇമ്പാക്റ്റ് വളരെയധികം വർദ്ധിക്കും എന്ന് മാത്രമല്ല, ഒരു ഓവറോൾ ചാം, ഒരു സൗന്ദര്യം എന്നൊക്കെ നമ്മൾ പറയുന്നത് അല്പം കൂടി മറ്റുള്ളവർക്ക് അട്രാക്റ്റീവായിട്ട് തോന്നും എന്നും ഈ ഗ്രഹസ്ഥിതി പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. വരുന്ന ഒരു വർഷം മധ്യമ വർഷമായിരിക്കും. പ്രാർത്ഥന കൊണ്ട് മധ്യമ വർഷം നേട്ടങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുവാൻ കഴിയും എന്നുള്ള കാര്യവും പ്രത്യേകിച്ചറിയാം. ഇനിയൊരു കത്താണ് ശ്രീമതി നൈന സൂരജ്, ബാംഗ്ലൂർ. എൻ്റെ നക്ഷത്രം പുണർദം, മിഥുന കൂറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. IT ഫീൽഡിലാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് ജോലിയില്ല, കുട്ടിയുണ്ടായപ്പോൾ ജോലി വിട്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2 വർഷമായിട്ട് ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്, ഒരു ജോലിയും ലഭിക്കുന്നില്ല. എന്ന് ജോലി ലഭിക്കും, എന്താണ് പരിഹാരം എന്നുള്ളതാണ് ചോദിക്കുന്നത്. ദീർഘമായിട്ടുള്ള കത്താണ്. MTech ആണ്, വളരെ ക്വാളിഫൈഡ് ആണ് ആൾ. അതുകൊണ്ട് തന്നെ നേട്ടങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പോൾ പൊതുവേ അത്ര നല്ല സമയം ആയിരുന്നില്ല. ഈ മിഥുനക്കൂറായതുകൊണ്ട് കണ്ടകശനിയായിരുന്നു. കണ്ടകശനിയുടെ തൊട്ട് മുൻപാണ് ഈ ജോലി വിട്ടിരിക്കുന്നത്, സന്തതിയുടെ ജനനം കൊണ്ട്. അതുകൊണ്ട് വിഷമിക്കാനൊന്നും തന്നെ ഇല്ല, നല്ല ജോലി തരപ്പെടും, അതിൻ്റെ കാലം വന്നിട്ടുണ്ട്. 2020 തന്നെ നല്ല ജോലി ലഭിക്കുന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അത് ഡിസേർവ് ചെയ്യുന്ന പ്ലേസ്മെൻറ്റ് തന്നെ ലഭിക്കുന്നുള്ളതിൽ സംശയം. MNC പ്ലേസ്മെൻറ്റൊക്കെ ട്രൈ ചെയ്തോളൂ, അത് 2020 ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. ജോലിക്ക് വളരെ നല്ല കാലം തന്നെയാണ് ആരംഭിച്ചിരിക്കുന്നത്. ഈ വർഷം കഴിയുന്നതിന് മുമ്പ് നല്ല ജോലി വന്നു ചേരുമെന്ന് മാത്രമല്ല സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും പ്രതീക്ഷിക്കാം. സന്തോഷമായിരിക്കാം.